പരപ്പനങ്ങാടിയിൽ ആവശ്യക്കാർക്ക് ലഹരി സാമഗ്രികളുമായി നേരിട്ടെത്തി ചാരായം വാറ്റി നൽകുന്ന ആൾ പോലീസ് പിടിയിൽ. കൊടക്കാട് സ്വദേശിയായ പടയപ്പ സുരേഷ് എന്ന ആളാണ് പിടിയിലായ വിദഗ്ധൻ. നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായ ഇയാളുടെ താമസ സ്ഥലത്തു നിന്നും വാറ്റുപകരണങ്ങളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ 2 ലിറ്ററോളം ചാരായവും പിടിച്ചെടുത്തു. ലോക്ക്ഡൌൺ വേളയിൽ 1800 രൂപയ്ക്കായിരുന്നു ഇയാൾ 1 ലിറ്റർ വീര്യമേറിയ ചാരായം വിറ്റഴിച്ചിരുന്നത്. ആവശ്യക്കാരുടെ സ്ഥലത്തെത്തി ചാരായം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ 8000 രൂപ വരെ ഫീസായി ഇയാൾ ഈടാക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു. പരപ്പനങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടർ ഹണി കെ ദാസ്, SI രാജേന്ദ്രൻ നായർ, സുരേഷ് കുമാർ, CPO മാരായ ഫൈസൽ, മൻസൂർ, രാജി എന്നിവർ ഉൾപ്പെട്ട സംഘം ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിലാണ് പടയപ്പ പിടിയിലാകുന്നത്. പരപ്പനങ്ങാടിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി അരങ്ങേറുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. ഇത്തരത്തിലുള്ള മറ്റൊരു സംഭവം, ബോം മാർലി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ലഹരി വിൽപ്പന നടത്തിയ കൗമാരക്കാരെ പോലീസ് പിടികൂടി എന്നതാണ്. 7 പേരെയാണ് പരപ്പനങ്ങാടി പോലീസ് ഇപ്രകാരം പിടികൂടിയത്. സ്കോർ റെഡിയാണ് എന്ന കോഡിലൂടെയാണ് ഇവർ ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പരപ്പനങ്ങാടി SI രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ചെട്ടിപ്പടിയിൽ നടത്തിയ രാത്രികാല പരിശോധനയ്ക്കിടെ ബൈക്കിൽ കറങ്ങുകയായിരുന്ന 2 പേരെ പോലീസ് പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബോം മാർലി സംഘത്തെക്കുറിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത ഫോണിലൂടെ പോലീസുകാർ തന്നെ രഹസ്യ കോഡായ സ്കോർ റെഡിയാണ് എന്ന സന്ദേശം നൽകി. തൊട്ടു പിന്നാലെ സ്കോറുമായി എത്തിയ 2 പേരെ പോലീസ് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഗ്രൂപ്പിലുള്ള മറ്റ് അംഗങ്ങളെയും ഇത്തരത്തിൽ പോലീസ് കുടുക്കി. സോംബീസ് ഓഫ് ബോബ് മാർലി എന്ന രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് പിടിയിലായവർ എല്ലാം. ഓരോ ദിവസവും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതും അത് ഉപയോഗിക്കുന്നതുമായ സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി കൃത്യമായ ലൊക്കേഷനുകൾ ഗ്രൂപ്പിലുള്ളവർക്ക് ഷെയർ ചെയ്യുകയായിരുന്നു സംഘത്തിന്റെ പ്രധാന രീതി. പിടിയിലായവരെ കൗൺസിലിംഗ് നടത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. അതേസമയം അമ്പട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബോം മാർലി ഗ്രൂപ്പ് അഡ്മിനെയും മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെയും കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി ഭാഗത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ പോലീസ് ശക്തമായി രംഗത്തുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് യുവാക്കൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് തടയാൻ കയ്യും മെയ്യും മറന്ന് പോരാടിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.